അവസാനിക്കാത്ത പോരാട്ടങ്ങൾ നിറഞ്ഞതായിരുന്നു എൻ ശങ്കരയ്യരുടെ ജീവിതം. 1938 സ്വാതന്ത്ര്യ സമരത്തിന്റെ കനൽച്ചൂടിൽ മധുരയിൽ വിദ്യാർത്ഥി യൂണിയൻ സെക്രട്ടറിയായി തുടങ്ങിയ പൊതുജീവിതം. തമിഴ്നാട് നിയമസഭയിൽ എന്നും ജനകീയ വിഷയങ്ങൾക്കായി ശബ്ദമുയർത്തിയ നേതാവ് ഏതുയർന്ന പദവിയിൽ എത്തിയപ്പോഴും ലാളിത്യത്തെ മുറുകെ പിടിച്ചു. അതിലെ പ്രത്യയശാസ്ത്ര ദാർഢ്യം തിരിച്ചറിഞ്ഞതിനാലാകാം പാർട്ടിയിലുള്ളവർ അദ്ദേഹത്തെ ഉരുക്കു മനുഷ്യൻ എന്ന് വിളിച്ചു. സജീവ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിച്ച ശേഷവും പാർട്ടി ഓഫീസിലെത്തി ചർച്ചകളിൽ പങ്കെടുത്തു. കേരളമോ ബംഗാളോ അല്ല, തമിഴകമായിരുന്നു തട്ടകമെന്നതാണ് ശങ്കരയ്യരുടെ വളർച്ചയ്ക്ക് തടസ്സമായ ഘടകം. വിശിഷ്ട വ്യക്തികൾക്കായുള്ള തമിഴ്നാട് സർക്കാരിന്റെ തഗൈസൽ തമിഴർ പുരസ്കാരം ആദ്യം ലഭിച്ചത് ശങ്കരയ്യക്കാണ്. പാർട്ടിക്ക് വേണ്ടി സമർപ്പിത ജീവിതം നയിച്ച നേതാവായിരുന്നു എൻ ശങ്കരയ്യ എന്ന് CPM പോളിറ്റ് ബ്യൂറോ അനുസ്മരിച്ചു. ശങ്കരയ്യരുടെ ഓർമ്മകളിലൂടെ കടന്നു പോവുകയാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ജേക്സി തോമസ്. സമരങ്ങളിൽ സ്മൃതികളുടെ നിലയ്ക്കാത്ത ഇന്ധനവും പേറി ഇനിയും ശങ്കരയ്യ നമ്മെ നയിക്കുമെന്നും ഏതിരുളിലും നക്ഷത്രങ്ങൾ തെളിയുമെന്നും ശങ്കരയ്യയെക്കുറിച്ച് ജേക്ക് പറയുന്നു. മടത്തിലപ്പൂവും പള്ളിക്കൽ അബൂബക്കറും കുഞ്ഞമ്പു നമ്പ്യാരും ചിരുകണ്ടനും കൊലക്കയറിലേക്ക് നീങ്ങിയപ്പോൾ ഇരുമ്പഴികളിൽ നിന്നുമുയർന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്ന് തമിഴിൽ തെളിഞ്ഞുയർന്നതായിരുന്നു. സെല്ലിനും പുറത്തേക്കുയർന്ന ശബ്ദവും കരങ്ങളും NS എന്ന ശങ്കരയ്യരുടേതായിരുന്നുവെന്നും ജയ്ക്ക് കുറിച്ച പോസ്റ്റിൽ പറയുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ശങ്കരയ്യ ഇനിയും നമ്മെ നയിക്കും, ഏതിരുളിലും നക്ഷത്രങ്ങൾ തെളിയുമെന്നും മരുഭൂവുകളുടെ ഒത്ത നടുവിലും മനുഷ്യർക്കായി ഒരു നദിയുണ്ടെന്നും ഇനിയും കാട്ടിത്തരും. വീരവണക്കം തോഴർ ശങ്കരയ്യ. വിദ്യാർത്ഥി സമരസദസ്സിൽ വിതരണം ചെയ്യപ്പെട്ട ലഘുലേഖകളിൽ ഈ എഴുത്തുകളുടെ പേരിൽ മധുരയിലെ അമേരിക്കൻ കോളേജിലെ ഹോസ്റ്റൽ മുറികളൊന്നിൽ നിന്ന് നാരായണസ്വാമി എന്ന വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടെ ആരംഭിക്കുന്നതാണ് NS ചുരുക്കപ്പേരുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ ഏറ്റവും തലപ്പൊക്കം ചെന്ന പോരാളിയുടെ രാഷ്ട്രീയ ജീവിതം. 1941 അമേരിക്കൻ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ശങ്കരയ്യോട് അണ്ണാമലൈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ഐക്യദാർഢ്യം രേഖപ്പെടുത്തി വലിയ വിദ്യാർത്ഥി യോഗം സംഘടിപ്പിക്കണമെന്ന് കത്തെഴുതുന്നത് മധുരയിലെ ഒളിവ് ജീവിതകാലത്തെ AKG ആയിരുന്നു. മടത്തിലപ്പൂവും പള്ളിക്കൽ അബൂബക്കറും കുഞ്ഞമ്പു നമ്പ്യാരും ചിരുകണ്ടനും കൊലക്കയറിലേക്ക് നീങ്ങിയപ്പോൾ ഇരുമ്പടികളിൽ നിന്നുമുയർന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്ന് തമിഴിൽ തെളിഞ്ഞുണർന്നതായിരുന്നു. സെല്ലിനും പുറത്തേക്കുയർന്ന ശബ്ദവും കരങ്ങളും NS എന്ന ശങ്കരയ്യരുടേതായിരുന്നു. കയ്യൂർ സമരത്തിലെ സഖാക്കൾ കൊല ചെയ്യപ്പെട്ട ദിവസം അന്നയാൾ കണ്ണൂർ ജയിലിലെ തന്റെ മുറിയിൽ പട്ടിണിയിരുന്നു. ഇരുട്ടിനെതിരെ ഇന്ത്യ കൊളുത്തിയ 4 കെടാദീപങ്ങളെന്ന് ONV കയ്യൂരിനെ കുറിച്ച് എഴുതി. മദ്രാസിയിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ബ്രിട്ടീഷ് കാലത്ത് തടവു മാറ്റുമ്പോൾ എഴുതി നൽകിയ കുറിപ്പിൽ കമ്മ്യൂണിസ്റ്റുകാർ സഹതടവുകാരായ കോൺഗ്രസ്സുകാരെ കമ്മ്യൂണിസ്റ്റുകാരാക്കുന്നു എന്ന മുന്നറിയിപ്പായിരുന്നു. 5 ദിവസങ്ങൾക്ക് പിറകിൽ ഉള്ള ദി ഹിന്ദുവിൽ B കോലപ്പന്റെ ലേഖനം അത് വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോളം വലിപ്പമെത്തിയ ബ്രിട്ടീഷ് വാഴ്ചയിലും കോൺഗ്രസ് ആധിപത്യ കാലത്തും 18 സംവത്സരങ്ങൾ ജയിലിൽ കഴിഞ്ഞ എൻ ശങ്കരയ്യക്ക് ഡിലിറ്റ് നൽകി ആദരിക്കുവാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ അതിൽ തമിഴ്നാട് ഗവർണർ എന്ന സംഘപ്രചാരകർ തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഇന്ത്യയെ ഒറ്റിയ സംഘരാഷ്ട്രീയത്തിന്റെ തമിഴ്നാട് പ്രതിനിധിയിൽ നിന്ന് ഇന്ത്യയെ മെനഞ്ഞ കൈകളിലേക്ക് എത്ര കടൽ ദൂരം അകലമുണ്ട്. തമിഴ്നാട് ഗവർണറിൽ നിന്നും ഏറ്റുവാങ്ങാതിരുന്ന ഡീലിറ്റുമായിട്ടാണ് എൻ ശങ്കരയ്യ യാത്രയാകുന്നത്. അഭിമാനകരമായ ഒരു കൗതുകം എന്നതുപോലെ ഈ യാത്രയിലും അദ്ദേഹം വിസ്മയിപ്പിക്കുന്നു. സമരങ്ങളിൽ സ്മൃതികളുടെ നിലയ്ക്കാത്ത ഇന്ധനവും പേറി ഇനിയും ശങ്കരയ്യ നമ്മെ നയിക്കും, ഏതിരുളിലും നക്ഷത്രങ്ങൾ തെളിയുമെന്ന്, മരുഭൂവുകളുടെ ഒത്ത നടുവിലും മനുഷ്യർക്കൊരു നദിയുണ്ടെന്ന്, ഉറവകൾ പാട്ടുപാടുമെന്ന്, ശിശിരവും കടന്ന് പൂവുകളുടെ വസന്തകാലം എത്തുമെന്ന് പറഞ്ഞതിന്, പ്രവർത്തിച്ചതിന്, പോരടിച്ചതിന് റെഡ് സല്യൂട്ട് കോംറേഡ്. തോഴർ ശങ്കരയ്യ, വീരവണക്കം.